നമസ്കാരം, എന്റെ പേര് നിഷ യുഎസ്. ഞാൻ KUCT നെടുമങ്ങാട് രണ്ടാം വർഷ നാച്ചുറൽ സയൻസ് BEd സ്റ്റുഡൻ്റ് ആണ്. ഡിജിറ്റൽ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിജിറ്റൽ ടെക്സ്റ്റ് വളരെ ഈസിയായി എഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈ പിക്ചർ ബുക്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും മൈ പിക്ചർ ബുക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം നമ്മൾ മൈ പിക്ചർ ബുക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഞാൻ എന്താണ് മൈ പിക്ചർ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തിരിച്ചു പോകാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് മൈ പിക്ചർ ബുക്സ് ആപ്പ്. ഇനിയൊരു ഡിജിറ്റൽ ടെക്സ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഈ ആപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ബുക്ക് ഹൗ ടു ഷെയർ ഈ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. ക്രിയേറ്റ് ബുക്കിലൂടെയാണ് ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് താഴെ ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 8 എന്ന ഡിജിറ്റൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം. അത് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഡിജിറ്റൽ ടെക്സ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ക്രിയേറ്റ് ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ബുക്ക് ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ഒരു ടോപ്പിക് എടുക്കുകയാണ്, ദ വേൾഡ് ഓഫ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈസ് ഒരു ടോപ്പിക്ക് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിസ്ക്രിപ്ഷൻ, നമുക്ക് എന്ത് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഓദർ, ഓദർ ഇവിടെ ആരാണ്, ബുക്ക് ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ആളാണ് ഇവിടുത്തെ ഓദർ. ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി നെക്സ്റ്റ് കവർ പേജാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കവർ പേജ് സെറ്റ് ചെയ്യാനുള്ള പേജ് ഇവിടെയുണ്ട്. കവർ പേജ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പേജിൽ നിങ്ങളൊരു പ്ലസ് സൈൻ കാണുന്നുണ്ടായിരിക്കും. ആ സൈനിൽ നോക്കുമ്പോൾ ആഡ് ഫോട്ടോ, അതായത് ടേക്ക് ഫോട്ടോ സെലക്ട് ഫയൽ. ടേക്ക് ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. സെലക്ട് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫയൽസിൽ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്കെടുക്കാം. ഞാനിവിടെ സെലക്ട് ഫയൽ കൊടുക്കുകയാണ്. ഞാനിവിടെ നേരത്തെ, അതായത് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് പിക്ചേഴ്സൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത്, അതായത് റീസെൻ്റ്ലി വന്ന് കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് അങ്ങ് താഴെ വരെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ഞാനിവിടെ എൻ്റെ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ളൊരു പിക്ചർ എടുക്കുകയാണ്, കവർ പേജ് കൊടുക്കാനായിട്ട്. പൂമ്പാറ്റകളുടെ ലോകം, നേരത്തെ അതായിരുന്നു ടൈറ്റിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് നിങ്ങൾക്കിവിടെ ഒരു ഓഡിയോ റെക്കോർഡർ സിമ്പൽ കാണുന്നുണ്ടായിരിക്കും. അതിന് വേണമെങ്കിൽ നമുക്കിവിടെ ഓഡിയോ കൊടുക്കാം. ആഡ് സൗണ്ട്, റെക്കോർഡ് സൗണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇപ്പോൾ കുട്ടികൾക്കാണ് ഈ ഒരു ബുക്ക് നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ആ ടൈറ്റിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് കൊടുക്കാം. ആഡ് സൗണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തതായിരിക്കാം. റെക്കോർഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. കണ്ടോ, റെക്കോർഡ് ഓപ്ഷൻ കൊടുത്താൽ റെക്കോർഡാവും. സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്താൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം, ഇപ്പോൾ അത് തെറ്റുണ്ടോ മാറ്റണോ. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ നമുക്ക് ക്യാൻസൽ കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പിന്നെ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഡൺ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് വരും, നമ്മുടെ ഓഡിയോ അവിടെ സെറ്റാവും. ഇനി അടുത്ത് നിങ്ങൾ കവർ പേജ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത് കവർ പേജ് മാത്രം പോരല്ലോ, കണ്ടൻറ്റ് ഉള്ള പേജും കൂടെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇവിടെ രണ്ട് പേജ് കിടപ്പുണ്ട്. ആ പേജിലേക്ക് നോക്കാം. പേജ് 1, അവിടെ നമുക്ക് പ്ലസ് സൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലസ് സൈൻ കൊടുത്തു, സെലക്ട് ഫയൽ കൊടുത്തു, നമ്മൾ നമ്മുടെ ഫയലിൽ എത്തിച്ചേർന്നു. ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നു, പിക്ചറായി. ഇവിടെ കണ്ടു ആഡ് ടെക്സ്റ്റ്, അതായത് ഓഡിയോ റെക്കോർഡർ. നമ്മൾ ആ ഒരു സിമ്പിൾ നമുക്ക് ഓഡിയോ നമുക്ക് കൊടുക്കാം, ആഡ് ടെക്സ്റ്റും ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ആ നോട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ പേജ് 2 പോവുകയാണ്. അവിടെ ഞാനൊരു പിക്ചർ ആഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാം.
ഇനി ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ
നമ്മൾ ഷെയർ ചെയ്തത് ആർക്കാണോ ആ ആളുടെ ഫോണിലും മൈ പിക്ചർ ബുക്ക് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു PDF രൂപത്തിലായിരിക്കും മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചെയ്തതുപോലെ പേജസ് മറിച്ച് നോക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു ഡിജിറ്റൽ ടെക്സ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ അല്ലെങ്കിൽ മെയിൽ വഴിയായിരിക്കുമല്ലോ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ഫയലിനെ മൈ പിക്ചർ ബുക്ക് ആപ്പിൽ ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനായി നമ്മൾ മൈ പിക്ചർ ബുക്ക് ആപ്പ് ഫ്രണ്ട് പേജിൽ എത്തുക. നമ്മൾ നേരത്തെ കണ്ട ഫ്രണ്ട് പേജാണ്. അതിൽ ഒരു ഷെയർ ബട്ടൺ കാണുന്നുണ്ട്, ഐ ബട്ടൺ, പിന്നെ ഒരു സെറ്റിംഗ്സ് കാണുന്നുണ്ട് മുകളിലായിട്ട്. മൈ പിക്ചർ ബുക്ക് എന്ന് എഴുതിയിരിക്കുന്ന മുകൾ ഭാഗത്ത് അതിൽ സെറ്റിംഗ്സിൽ നമ്മൾ കയറുന്നുണ്ട്. കയറിയതിന് ശേഷം ഇമ്പോർട്ട് ബുക്സ് ഫ്രം സിപ്പ് ഫയൽ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. നമ്മളതിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ കൊടുക്കുന്നു. ഡോക്യുമെന്റ്സ് ഡൗൺലോഡ്, ഡൗൺലോഡ് എന്ന് കണ്ടു. അതായത് നമ്മൾ വാട്സപ്പിൽ അല്ലെങ്കിൽ മെയിലിൽ വന്ന ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഈ ഒരു ആപ്പിലാണ് ഓപ്പൺ ആക്കി എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അതൊരു ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിനി ഡൗൺലോഡ് കൊടുക്കുകയാണ്. അതിൽ കണ്ടോ നമ്മൾ ആരെന്നാണോ ഡൗൺലോഡ് ചെയ്തെടുത്തത് ആ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി അത് ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു MPB സിപ്പ് ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്തു. കണ്ടോ ഇമ്പോർട്ട് ഓൾ ബുക്സ് അല്ലെങ്കിൽ സെലക്ട് ബുക്സ് ടു ഇമ്പോർട്ട്. ഞാനൊരു ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ട് കൊടുത്തു. ബുക്സ് ആർ ഇമ്പോർട്ടഡ്. ഇനി നമ്മൾ ബാക്ക് പോവുക, മറ്റേ ഫ്രണ്ട് പേജിലോട്ട് എത്തുക. നമ്മൾ ചെയ്ത ബുക്കിന് താഴെ ആരാണോ നമുക്കൊരു ഡിജിറ്റൽ ടെക്സ്റ്റ് സെൻഡ് ചെയ്തത് ആ ആളുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ താഴെ കാണാനായിട്ട് സാധിക്കും. നമുക്കത് നോക്കാം. സാധാ പോലെ നമുക്കൊരു ഡിജിറ്റൽ ടെക്സ്റ്റ് അവർ ചെയ്തതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു ഫോണിലോ ലാപ്പിലോ ആണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ മൈ പിക്ചർ ബുക്ക് ആപ്പിനകത്ത് വന്നതുകൊണ്ടാണ് നമുക്കിതൊരു ടെക്സ്റ്റ് രൂപത്തിൽ തന്നെ കാണാൻ സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ നമുക്കൊരു PDF രൂപത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാനേ പറ്റുള്ളായിരുന്നുള്ളൂ. ഇതിപ്പോൾ കണ്ട നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്.